പ്രിയക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ കർത്തൃസന്നിധിയിൽ ആരാധനയ്ക്കായി ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ശുശ്രൂഷകൾ ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യ മുതലെന്ന് നേക്കും തന്നെ ആമൻ. കാരുണ്യവാനും മനസ്സലിയുള്ളവനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ അടുക്കൽ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുത്തെ മുൻപാകെ നിൽപ്പാനുള്ള യോഗ്യത ഞങ്ങളിൽ തന്നെ ഞങ്ങൾക്കില്ലേ. എങ്കിലും നിന്റെ കരുണയുടെ കടാക്ഷത്തിൽ ഞങ്ങളെ നോക്കി അവിടുത്തെ നന്മകളാൽ ഞങ്ങളെ സമ്പൂർണരാക്കണമേ. മുടിയനായ പുത്രനെ അവന്റെ പിതാവ് കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊണ്ട് തിരു മുൻപാകെ അടിയങ്ങളെ നിൽക്കുവാൻ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആരാധനകളെ അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ. യേശു മൂലമുള്ള പ്രാർത്ഥനകളെ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ശുശ്രൂഷ ആരംഭത്തിൽ ക്രിസ്തീയ കീർത്തനങ്ങളിൽ 40-ാമത്തെ കീർത്തനം, അതിന്റെ ഏതാനും ചരണങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ആലപിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 40-ാമത്തെ കീർത്തനം. ഞായറാഴ്ച പ്രഭാതത്തിലെ നമസ്കാരം ഒന്നാമത്തെ പുറത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും
പ്രവേശിക്കാം. അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഭയഭക്തിയോടെ ഈ ആരാധനയിൽ നമുക്ക് ഏവർക്കും പങ്കു ചേരാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവായിരിക്കും സ്തുതി. എന്റെ
Devame, Sundar, Kyo, 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 Kyo
ഒന്നാം പാഠമായി വായിക്കേണ്ടുന്ന വേദഭാഗം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 23 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 23 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം രാജാവ് ആളയച്ചു,
അവർ യഹൂദയിലും യെരുശലേമിലുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരുശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമൊക്കെ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുൻപാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോടും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെ യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ കൽപ്പിച്ചു. യെരുശലേമിന് പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ടു. ചാരം ബെഥേലിലേക്ക് കൊണ്ടുപോയി. യഹൂദ പട്ടണങ്ങളിലും യെരുശലേമിന്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ധൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠയിൽ അവൻ യഹോവയുടെ ആലയത്തിൽ നിന്നും യെരുശലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിങ്ങിലേക്ക് കൊണ്ടുചെന്ന് കിദ്രോൻ താഴ്വീതിയിൽ വെച്ച് ചുട്ട് പൊടിയാക്കി പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിന്മേൽ ഇട്ട് കളഞ്ഞു. സ്ത്രീകൾ അശേരയ്ക്ക് കൂടാരശീലകൾ നെയ്ത ഇടങ്ങളായി യഹോവയുടെ ആലയത്തിലുള്ള പുരുഷ മൈഥുനക്കാരെ വീടുകളെയും അവൻ ഇടിച്ചു കളഞ്ഞു. ഈ വചനങ്ങളാണ് ദൈവം നമ്മൾ എനിക്ക് രണ്ടാം പാഠഭാഗമായി വായിക്കേണ്ട വേദഭാഗം യോഹനാൻ ഉണ്ടായ വെളിപ്പാട് ഒന്നാം അധ്യായം 1-9 വാക്യങ്ങൾ. വെളിപ്പാട് 1:1-9. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനു ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹനാനു പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനത്തിനും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നതും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ അസിയിലെ 7 സഭകൾക്ക് എഴുതുന്നത് ഇരുന്നവരും വരുവായിരിക്കുന്നതിനുമായവനും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്തതയും സാക്ഷ്യതയും മരിച്ചവരിൽ ആദ്യജാതനും പൂജാതന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്തിൽ വിടുവിച്ചു തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനും എന്ന് എന്നേക്കും മഹത്വവും ബലവും ആമീൻ. ഇതാ അവൻ മേഘരുടനായി വരുന്നു. ഏത് കണ്ണും അവൻ കുത്തി തുളച്ചു വരും അവൻ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമീൻ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുവായിരിക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരന്മാരും യേശുവിന്റെ കഷ്ടത്തിൽ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളികളായ യോഹന്നാൻ എന്ന ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഹാലൽ. ഗീതങ്ങളിൽ 282 ഗീതം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, അവൻ എന്റെയും ദൈവമാകുന്നു എന്ന വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. Yeah.
സന്തോഷിപ്പിക്കുകയും ശിശുമാരെ സമാധാനപ്പെടുത്തുകയും
ആത്മദർശനത്താൽ സ്നേഹന്മാരെ ഉറപ്പിക്കുകയും ചെയ്ത രക്ഷിതാവായ മെസ്സിഹ തമ്പുരാനെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിന്റെ വരവിനാൽ മരണമുള്ളവരായ ഞങ്ങളെ നീ രക്ഷിച്ചു. അദൃശ്യനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുവാനും ജീവിപ്പിക്കുവാനുമായി തത്വഭേദം വരാതെ നീ മനുഷ്യനായി അവതരിച്ചു. നിന്റെ മുഖശോഭയാൽ മരണനിഴലിൻ താഴ്വരെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ കബറടക്കത്താൽ ഞങ്ങളുടെ കബറടക്കം നീ പ്രത്യാശാപൂർണമാക്കി തീർത്തു. നിന്റെ ഉയർപ്പിനാൽ ഞങ്ങളെ നീ ജീവിപ്പിച്ചു. നിന്റെ ജയത്താൽ ഞങ്ങളെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. നിന്റെ മഹാത്മ്യത്താൽ ഞങ്ങളെ ബലഹീനത നീക്കി തന്നു. ആകയാൽ ഞങ്ങളെ വശിഹാതപുരാനെ, ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ സാധിച്ചു തന്നിട്ടുള്ള വിവിധ സഹായങ്ങൾ നിമിത്തം സ്തുതിയുടെ ശബ്ദമുയർത്തുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ദൃശ്യരും അദൃശ്യരുമായ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് രക്ഷിക്കണമേ. രക്ഷയുടെ ശ്രേഷ്ഠമായ പരിചയങ്ങൾക്ക് നൽകണമേ. കരുണയും സഹായങ്ങളും നിറഞ്ഞിരിക്കുന്നതിന്റെ ബലമുള്ള വലങ്കയ്യാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിനക്ക് പ്രസാദകരമായ വിശുദ്ധിയുടെ അവസാനത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്യണമേ. നിനക്കും പിതാവിനും പരിശുദ്ധാരോഹായിക്കും ശ്രീ സ്തോത്രോജ്ഞനകരേറ്റും. Amen.
ചെയ്യുന്ന കർത്താവേ, ഈ സമയത്ത് നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ അടിയാരാ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കണമേ. സ്നേഹവും സമാധാനവും ഐകമത്യവും ഞങ്ങളുടെ ഇടയിൽ മാറ്റുമാറാകണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തേഴ് നാളത്തിങ്കൽ മഹത്വമുള്ള ഉയർത്തിനേൽപ്പിനും നിന്റെ വലതുഭാഗത്തുള്ള നിലയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും. അതിന്മേൽ പ്രതിവിധികളെ
ദൈവത്തോടൊപ്പം കണ്ടെത്തുവാൻ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കും. ദൈവ മക്കളെന്നുള്ള നിലയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നമുക്ക് ശ്രദ്ധാപൂർവം അടുത്തു വരാം. നാം ആയിരിക്കുന്ന ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിമോചനത്തിനു വേണ്ടി ദൈവസന്നിധി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗഗ്രസ്തമായ ഒരു അന്തരീക്ഷം, എല്ലായിടങ്ങളിലും രോഗത്തിൻ്റെ വർത്തമാനം, മരണത്തിൻ്റെ ഭീതി, പ്രയാസമേറിയ ഈ കാലഘട്ടത്തിൽ ലോകത്തോട് ദൈവമേ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രതിവാക്യമായി ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹാമാരിയിൽ നിന്നും കരുണയോടെ നിന്റെ ജനത്തെ അവിടുന്ന് സഹായിക്കണം. ജലപ്രളയത്തെ അനുവദിച്ച ദൈവം, അതിൽ നിന്നും വിടുതലും കൽപ്പിച്ചു എന്നുള്ളത് നാം ഓർക്കുന്നു. കർത്താവേ, നിങ്ങളാശ്രയിക്കുന്ന മനുഷ്യർ അവിടുന്ന് കരുണയോടെ സൂക്ഷിക്കണമേ, വർത്തിക്കണമേ, പാപങ്ങളെ ഓർക്കരുതേ, ഞങ്ങളെ നിന്റെ കൃപയിൽ ജീവിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമസൃഷ്ടങ്ങളായ വലിയവരും ചെറിയവരും ഒക്കെ ഈ നാളുകളിൽ വല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒറ്റപ്പെട്ട് താമസിക്കേണ്ടി വരുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. വരുമാനങ്ങൾ നിലച്ചു പോയിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലായിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. കടഭാരത്തിലായിരിക്കുന്നവരെ ഓർക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ നടത്തുവാൻ കഴിയാതെ ഇരിക്കുന്നവരെ ഓർക്കാം. കുഞ്ഞുങ്ങളുടെ വിവാഹം, അവരുടെ ജീവിത അനുഭവങ്ങൾ ഇവയെ സംബന്ധിച്ച് ആകുലപ്പെട്ടിരിക്കുന്നവരെ ഓർക്കാം. വിദേശങ്ങളിൽ തനിച്ചായിരിക്കുന്നവർ, വാർദ്ധക്യ സഹജമായ ക്ഷീണതയിലായിരിക്കുന്നു, കൊച്ചു വൈദങ്ങൾ, മറ്റു രോഗങ്ങൾ ബാധിച്ച് അവയുടെ ചികിത്സയിലായിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. ഭാര്യാഭർത്തൃബന്ധത്തിൽ തമ്മിൽ വഹിച്ച് പോകുവാൻ കഴിയാത്തതിനാൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങളെ ദൈവസന്നിധിയിലോർക്കാം. മദ്യപാനം, വെറുക്കൂത്ത് ആദിയായവയ്ക്കിരയായി സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വൈവാഹിക അവസ്ഥകളിൽ കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്നവരെ പ്രത്യേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ വിഷയങ്ങളാൽ മാനസികമായ സംഘർഷങ്ങളിലായിരിക്കുന്നവരെ ഓർക്കാം. മുൻപോട്ടുള്ള വഴികളിൽ ഏത് വഴി തെരഞ്ഞെടുക്കണം എന്നുള്ളതായ അന്വേഷണങ്ങളിലായിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. നമ്മളുടെ ഇടവകയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭയ്ക്കായിട്ട് ഞങ്ങളുടെ ആരാധനാ ജീവിതം യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടുകൂടെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മണ്മയുടെ സ്വരം എത്ര ഇമ്പകരം! സ്വർഗം വേഗത്തിൽ അവരുടെ പ്രാർത്ഥനകളെ കേൾക്കും എന്ന് മാലാഖമാർ പോലും പറയുന്നു. അങ്ങനെ പറയുന്ന മാലാഖമാരുടെ മധ്യത്തിൽ ഇന്ന് ദൈവസന്നിധിയിൽ ആരാധനകൾ കഴിക്കാൻ സാധിക്കാറുണ്ട് ഒക്കെ ആയിരിക്കുന്നു. കർത്താവേ, അക്ഷരങ്ങളിലൂടെ അല്ല, ആത്മാവിലൂടെ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുവാനായിട്ടല്ല, അതിനപ്പുറം ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പിന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നാം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യും. സമർപ്പണത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഇന്നലെ നാം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആചരിച്ചു. ദേശത്ത് സ്വാതന്ത്ര്യത്തിന് തടസ്സമായി വരുന്നതായ എല്ലാ ഘടകങ്ങളെയും നിയന്ത്രിച്ചു തരണമേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലേറ്റവും ഭീകരമായിട്ട് അഴിമതി, സ്വജനപക്ഷപാതം, ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ളതായ ഭീഷണികൾ, ദരിദ്രരോടുള്ള അവഗണന, ഇവയൊക്കെയും കർത്താവെ ഞങ്ങളുടെ സമൃദ്ധമായ ജീവന് തടസ്സമായി നിൽക്കുന്നു. ന്യായമായി ജീവിക്കാനുള്ള സാധ്യതകൾ, നീതിയോടെ കാര്യങ്ങൾ നടത്തി കിട്ടുവാനുള്ള സാധ്യതകൾ, ദൈവബോധമുള്ള ഒരു തലമുറയെ വളരുവാനുള്ള അവസരം ഈ ജനത്തിന്, ഈ ദേശത്തിന് എന്നും നൽകണമേ. അങ്ങനെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവസന്നിധി ഓർക്കാം. രോഗവ്യാപനം തടയുവാനായിട്ട് പരിശ്രമിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ അധ്വാനങ്ങളെ ദൈവമേ നിങ്ങൾക്ക് അനുഗ്രഹകരമായ അവിടുന്ന് വിഭജിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശം വല്ലാത്ത സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് പ്രവേശിക്കാതെ വേണം. ഞങ്ങളുടെ വരുമാനങ്ങളെയും സാഹചര്യങ്ങളെയും കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവിടുന്ന് ഫലം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിബന്മാരുടെയും സ്നേഹന്മാരുടെയും വിശ്വാസത്തിന്റെ പാർമേൽ ഞങ്ങളുടെ അടിസ്ഥാനത്തെ സ്ഥിരപ്പെടുത്തണമേ. ശുദ്ധാസഭയുടെ കോൺകല്ലായ ഞങ്ങളുടെ രക്ഷിതാവ് യേശുമിശിഹായാകുന്ന ശോധന ചെയ്യപ്പെട്ട കല്ലിന്മേൽ ഞങ്ങളെ പണി ചെയ്യണമേ. തിരുവചനത്തിന്റെ ധ്യാനത്തിനായിട്ട് അല്പസമയം നമുക്ക് വളരെ
നമ്മുടെ ലഘുവായ ഹ്രസ്വമായ ധ്യാനത്തിനായി മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കി ഏവൻഗേലിയൻ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വാക്യം 27 വരെയുള്ള വാക്യം ഈ കാലം വ്യാജം പ്രവർത്തിക്കുന്നവരുടെ വ്യാജം പെരുകുന്ന ഒരു കാലവും ആകുന്നു സത്യമേത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയുവാൻ പ്രയാസം തോന്നുമാറ് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളുടെ ഒരു കാലം അത് സാമൂഹിക തലങ്ങളിൽ മാത്രമല്ല വിശ്വാസത്തിന്റെ തലങ്ങളിലും ഇത് ധാരാളമായിട്ട് കാണുവാൻ സാധിക്കും വളരെ ബുദ്ധിമുട്ടാണ് ഏതാണ് ജെനുവിൻ ഏതാണ് ഫേക്ക് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സാധ്യത വളരെ പ്രചാരമായിട്ട് ഇപ്പോൾ നാം കാണുന്നതാണ് ഫേക്ക് വാർത്തകൾ സത്യം എന്നതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന കള്ളമായ വാർത്തകൾ എന്നാൽ ഇവ തമ്മിലുള്ളതായ വേർതിരിവോ വളരെ നേർത്തതാണ് വിശുദ്ധ വചനത്തിൽ നിന്നും രണ്ട് തരത്തിലുള്ള മനുഷ്യരെ നമ്മുടെ മുൻപിൽ ഈ വേദഭാഗം പരിചയപ്പെടുത്തുകയാണ് ആത്മീക ജീവിതത്തിൽ ഒറിജിനൽ എന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്നും വിശേഷിപ്പിക്കാവുന്ന രണ്ട് ജീവിതം അതിൽ ഈ മനുഷ്യർ തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ പ്രകടമായ ചില വ്യത്യാസങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും സാമ്യങ്ങൾ ഏവ അവർ രണ്ടുപേരും ഒരു ഭവനത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നു ഞങ്ങൾക്കൊരു ഭവനം വേണം ഒരു നിർമ്മിതി നമുക്ക് ആവശ്യമാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും അതിനുവേണ്ടി സമയവും അധ്വാനവും വേർതിരിക്കുന്നവരാണ് ഈ രണ്ടുപേരും ഒരു ഭവനം നിർമ്മിക്കുവാനുള്ള സാങ്കേതിക പരിജ്ഞാനം അവർക്കുണ്ട് അതിനുള്ള സ്കില്ല് അവർക്കുണ്ട് അവർ രണ്ടുപേരും തങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവർ രണ്ടുപേരും സമയം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവരുടെ സാമ്യമാണെങ്കിൽ ആ സമയത്ത് ഒരാൾ അതിവേഗത്തിൽ ഇത് പൂർത്തീകരിക്കുന്നതായിട്ട് മറ്റേയാൾ അല്പം അധികം സമയമെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതായത് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് സമയമെടുത്ത് പണിയുന്നവൻ പാറമേൽ പണിയുകയാണ് നിങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് അല്ല സാമാന്യ ബുദ്ധി ഉള്ള ഒരു മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പാറമേൽ ഒരു വീട് പണിയുക എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കണം അതിൽ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനം രൂപപ്പെടത്തക്ക വിധത്തിൽ ഒത്തിരിയേറെ സമയം അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നാൽ മണലിന്മേൽ ഒരു വീട് പണിയുമ്പോൾ വേഗത്തിൽ അത് പൂർത്തീകരിക്കാം ഒത്തിരിയൊന്നും സമയം വേണ്ടി വരികയില്ല ലൂക്കോസ് ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്നത് അവൻ മറ്റവൻ ആഴെ കുഴിച്ചു വീട് പണിതു എന്നാണ് അടിസ്ഥാനമിട്ടു എന്നാണ് എന്നാൽ ഈ പറയുന്നയാൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയും വേഗം തൻ്റെ അധ്വാനങ്ങളെ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം ഇത് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രകടമായ ഒരു വ്യത്യാസം
രണ്ടാമതായിട്ട് സമയം ചെലവഴിച്ചതിലുള്ള വ്യത്യാസം മാത്രമല്ല അധ്വാനത്തിലുള്ള വ്യത്യാസവും നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കും. മുമ്പേ പറഞ്ഞതുപോലെ പാറമേലുള്ള അധ്വാനം വളരെ ക്ലേശകരമാണ്. ഓരോ പാറയ്ക്കും വല്ലാത്ത ഭാരം ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഒരു വീട് പൂർത്തീകരിക്കുക എന്നത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ മറ്റവൻ അവൻ തന്റെ അധ്വാനങ്ങൾ ഏറെയൊന്നും ചെലവഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ ഇത്രയൊക്കെ മതി, ഇതിനപ്പുറമൊന്നും വേണ്ട എന്ന് പറയുന്നതായ ഒരു രീതി. എന്തിനാ ഇത്രയും അധ്വാനിക്കുന്നത്? നമുക്ക് കുറച്ചൊക്കെ അധ്വാനിച്ചാൽ പോരാ എന്നുള്ളതായ ഒരു ചിന്ത. മണലിന്മേൽ വീട് പണിയുന്നവൻ അധ്വാനത്തിന്റെ വഴികളെ ലഘൂകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ പാറമേൽ കുഴിച്ചവൻ അടിസ്ഥാനം പൂർത്തീകരിച്ചപ്പോൾ മറ്റവൻ ഒരുപക്ഷെ മേൽക്കൂര വാർത്തിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ പറയുവാൻ ശ്രമിച്ചത് ഇതിൽ ഏതാണ് നാം സ്വീകരിക്കുവാൻ ഉതകുന്ന മാതൃക, ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്. വ്യാജം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കേണ്ടുന്നത് ഏത് മാതൃകയാണ്? നിശ്ചയമായിട്ടും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ ഒരു മത്സരത്തിന്റെ സ്വഭാവം കൈവരുന്ന സമയം ഉണ്ടാവുക തന്നെ ചെയ്യും. അധ്വാനം ആത്മാർത്ഥമായിട്ട് നിർവഹിച്ചത് അത് നിർവഹിക്കാത്തവർ തമ്മിൽ, സമയം ആത്മാർത്ഥമായിട്ട് ചെലവഴിച്ചവനും അത് വേണ്ട വിധത്തിൽ ചെലവഴിക്കാത്തവനും തമ്മിൽ വേർതിരിവിന്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം ഉണ്ടാകും. ഈ വേദഭാഗം നമ്മുടെ മുൻപിൽ പറയുന്ന ഒരു കാലം ഇങ്ങനെയാണ്. വൻ മഴയുടെ കാലം, നദികൾ പൊങ്ങുന്ന ഒരു കാലം, കാറ്റ് അടിക്കുന്നതായ ഒരു കാലം, നമ്മുടെ വീടുകളിന്മേൽ ഇവയൊക്കെയും വന്ന് ബാധിക്കുന്നതായ ഒരു കാലം. ഈ നിർമ്മാണങ്ങൾ നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ കാലങ്ങളെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചാൽ ഏകദേശം വാങ്മയമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം അതിനോട് വളരെ യോജിക്കുന്ന ഒരു കാലമാണ്. വൻമഴയുടെയും പെരും കാറ്റിന്റെയും മഹാമാരിയുടെയും കാലം. പ്രതിസന്ധികൾ നിരനിരയായി നമ്മുടെ ജീവിതത്തെ സന്ദർശിക്കുന്ന ഒരു കാലമാണ്. എന്തൊക്കെയാണ് ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിഭയങ്കരമായ ഒരു രോഗം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ നമ്മെ ഭയപ്പെടുത്തുമാറ് മഴയുടെ കെടുതികൾ ആരംഭിക്കുവാൻ തുടങ്ങിയിരുന്നു. പ്രളയത്തിന്റെ ഒരു ഭീഷണി നമ്മുടെ മേൽ നിഴലിക്കുന്നു. ഇതിനിടയിൽ ഉരുൾപൊട്ടലിലൂടെ അനേകം ആളുകൾ കൊല്ലപ്പെട്ടതായ ഒരു സാഹചര്യം നാം കണ്ടു. നമ്മുടെ ദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭൂകമ്പത്തിന്റെ വർത്തമാനങ്ങളും നിങ്ങൾ കേട്ടു കാണും. വിമാനത്തിന്റെ അപകടം ധാരാളം മനുഷ്യ ജീവനുകളെ കൊണ്ടുപോയി. ഇനിയും എന്തെല്ലാം മുൻപിൽ നിൽക്കുന്നു എന്ന് ആർക്കും പറയുവാൻ സാധിക്കാത്ത ഒരു കാലം. ജീവിതത്തിന്റെ വൈതരണികളിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ ഈ അനുഭവങ്ങളൊക്കെ നമ്മെയും സന്ദർശിക്കുവാനായിട്ട് സാധ്യതകളുണ്ട്. നമ്മുടെ ജീവിതം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ളതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഞാൻ പറഞ്ഞു, രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുന്നതിൽ അവർക്ക് ചില അടിസ്ഥാനപരമായ ചിന്തകളൊക്കെ ഉണ്ട്.
എന്നാൽ അവർ തമ്മിൽ പ്രകടമായ ചില വ്യത്യാസങ്ങൾ പ്രതിസന്ധികളുടെ ഒരു കാലത്തിന്റെ ഒടുവിൽ അതിൽ ഒരുവൻ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ബുദ്ധിയോടെ സ്വീകരിക്കേണ്ടതായ ഒരു ആശയമാകുന്നു എന്നാണ് എൻ്റെ വിചാരം. പാറമേൽ അടിസ്ഥാനപ്പെട്ട വീട് അത് നിന്നു, അത് വീണില്ല. 27-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മണലിന്മേൽ അടിസ്ഥാനപ്പെട്ട വീട് അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. നാം ആരും തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് രണ്ടാമത് പറഞ്ഞ ഈ സാക്ഷ്യം കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ശ്രദ്ധയോടെ കെട്ടുപണി ചെയ്യേണ്ടതും അത്യാവശ്യമായ സംഗതിയാകുന്നു. ഒറിജിനലായ അടിസ്ഥാനങ്ങളിന്മേൽ ജീവിതത്തെ പണിയണം. ഒരു കാറ്റടിക്കുമ്പോൾ, ഒരു കോള് നിറയുമ്പോൾ, ഒരു മഴ പെയ്യുമ്പോൾ ജീവിതം ഇടറിപ്പോകുവാൻ സംഗതിയാകരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പല പ്രാവശ്യമായി ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ തലമുറയിൽ നാം നേരിട്ട മറ്റെല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിഭിന്നമായി അല്പം കൂടെ ദൈർഘ്യമുള്ളതും എല്ലാവരെയും ബാധിക്കുന്നതുമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ മാത്രമല്ല ഇങ്ങനെയുള്ള ജീവിതങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത്. എല്ലാ തലമുറകളിലും, എല്ലാ നൂറ്റാണ്ടുകളിലും മിക്കവാറും മനുഷ്യരൊക്കെ അവരവരുടെ തലത്തിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിത്യമായ അടിസ്ഥാനങ്ങളിൽ മേൽ തങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്തവർ പ്രത്യാശയോടെ അതിനെ നേരിടുവാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാത്ത ജീവിതങ്ങളൊക്കെയും തകർന്ന് അടിഞ്ഞു പോകുവാനും ഇടയായിട്ടുണ്ടെന്നുള്ളത് നാം ശ്രദ്ധാപൂർവം ഓർക്കേണ്ടുന്നതായ കാര്യമാണ്. ഇന്നത്തെ വായനാ ഭാഗങ്ങളിലെല്ലാം വെളിവാകുന്നത് നിത്യമായത് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നാം വായിച്ചു വചനത്തിന്റെ അനശ്വരതയെ കുറിച്ച്. നശ്വരമായ ഈ ലോകത്തിൽ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് 1 പത്രോസ് 1:25 വായിക്കുവാൻ സാധിക്കും. ഇതൊരു ക്ലീഷയായിട്ട് നമുക്ക് തോന്നും, എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലയോ, ഇതിനകത്ത് എന്താ പുതുമ? ചില കാര്യങ്ങൾ ഒരു കാലത്തും മാറാത്തതാണ്, അതിനെക്കുറിച്ച് ആവർത്തിക്കുക എന്നുള്ളതാണ് ഈ കാലത്തിലും നമ്മുടെ ധർമ്മം. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് യാതൊരു മടുപ്പും ഫീൽ ചെയ്യുന്നില്ല. വചനത്തിന്റെ അനശ്വരതയെക്കുറിച്ച് ഈ വാക്കുകൾ, ഒരു വചനത്തിന്റെ ഓരോ ഭാഗവും നമുക്ക് വേണ്ടുന്നതായ ആലോചന തരുന്നുണ്ട്. പാട്ടുകാരൻ അതുകൊണ്ട് തന്നെയാണ് പാടുന്നത്, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിത്യജീവ മൊഴികൾ നിന്നിൽ ഉണ്ട് പറഞ്ഞു. നിത്യജീവന്റെ മൊഴികൾ പറഞ്ഞു തന്നിരിക്കുന്ന ഒരുവനോടാണ് നമുക്ക് കാര്യമുള്ളത് എന്നുള്ളതും, അവനുമായിട്ടുള്ള ബന്ധത്തിലാകുന്നു നമ്മുടെ ജീവിതം കെട്ടുപണി ചെയ്യേണ്ടത് എന്നും ഓരോരുത്തരും ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമേ. കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതും നമ്മെ നേർവഴിയിൽ നടത്തുവാൻ്റെ കോണം പര്യാപ്തമായതും ഏത് പ്രതിസന്ധിയെയും അതിജീവിപ്പാൻ്റെ കോണം നമ്മെ ശക്തീകരിക്കുവാൻ പ്രാപ്തിയുള്ളതുമാകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ മറ്റ് വേദഭാഗങ്ങളൊക്കെയും ഈ ഒരു സത്യത്തിന് അടിവരയിടുന്നതായ കാര്യമാണ്. 1-ാം പാഠമായിട്ട് വായിച്ചപ്പോൾ യോശിയാവ് രാജാവ് തിരുവചനത്തിന്റെ വായനയിലൂടെ ജീവിതത്തിന്റെ ക്രമം വീണ്ടെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനം വായിച്ചു കേട്ടപ്പോൾ, അതിൻ്റെ ഒരു അളവുകോലായിട്ട് അതിനെ കണ്ടപ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് ക്രമപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് രാജാവും ജനങ്ങളും പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ
നിരനിരയായി സന്ദർശിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതം പതറിപ്പോകാതിരിക്കാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിന് മേൽ നമ്മുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യാം. അനശ്വരമായതും നിത്യമായി നിലനിൽക്കുന്നതുമായ ഈ മൂല്യം കാലോചിതമായി വ്യാഖ്യാനിച്ച് അതിന്റെ വെളിച്ചത്തിൽ ജീവിതങ്ങളെ ശോധന ചെയ്ത് മുൻപോട്ടുള്ള പാതകളിൽ ക്ലാരിറ്റിയോടുകൂടെ വ്യക്തതയോടുകൂടെ നമുക്ക് നടക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടാം. മാർത്തോമാ സഭയുടെ ഏറ്റവും വലിയ തനിമയും ഇതിൽ തന്നെയായിരുന്നു. നവീകരിക്കപ്പെട്ട ഒരു സഭയെന്നാണ് ഈ സഭയെക്കുറിച്ച് നാം എപ്പോഴും പറയുന്നത്. നവീകരണത്തിന്റെ അടിസ്ഥാനം വിശുദ്ധ വചനമായിരുന്നു എന്നുള്ളതും നാം മറന്നുപോകരുത്. വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ വചനാനുസൃതമല്ല എന്ന് ആദിമ മാതാപിതാക്കൾക്ക് തോന്നിയതായ ചില സംഗതികളാകുന്നു നാം വേണ്ട എന്ന് വച്ചത്. അതാകുന്നു ഈ സഭയുടെ തനിമ. ഈ കാലത്തും സഭയുടെ തനിമ അത് തന്നെയായിരിക്കണം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, നിത്യമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സഭ അതിന്റെ മുൻപോട്ടുള്ള പ്രയാണ വഴികളും കണ്ടെത്തേണ്ടുന്നത് ആവശ്യമാകുന്നു. സഭ എന്ന് പറയുമ്പോൾ സഭാ മക്കൾ എന്നും അതിനർത്ഥമുണ്ടല്ലോ. സഭാ മക്കളുടെ ജീവിതം രൂപീകരിക്കേണ്ടുന്നത് വചനത്തിന്റെ ന്യായാന്യായങ്ങൾ അന്വേഷിച്ചുകൊണ്ടാകണം. വചനത്തിന്റെ അളവുകോലിനാലാകണം ഓരോ ജീവിതങ്ങളും കെട്ടുപണി ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ പ്രതിസന്ധികളുടെ കുത്തൊഴുക്കിൽ ഈ ജീവിതം നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് എത്ര ചെറിയൊരു വ്യക്തിയായിരുന്നാലും എത്ര ചെറിയൊരു സമൂഹമായാലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന സമൂഹങ്ങളൊക്കെയും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ക്രിസ്തീയ സഭയുടെ വളർച്ച എല്ലാ കാലത്തും സൂചിപ്പിക്കുന്നത് അത് തന്നെയാകുന്നു. പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നതാണ് ക്രിസ്തീയ സഭയുടെ ചരിത്രം. ഏറെ ഏറെ അനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ട്. പീഡനങ്ങളുടെ അനുഭവങ്ങളുണ്ട്, ദുരുപദേശങ്ങളുടെ അനുഭവങ്ങളുണ്ട്, മഹാമാരിയുടെ അനുഭവങ്ങളുണ്ട്, യുദ്ധത്തിന്റെ ഭീകരതകൾ ഈ ചരിത്രത്തോട് ചേർത്ത് വഹിക്കുവാനായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഇന്നും വിശ്വാസ സമൂഹം നിലനിൽക്കുന്നുവെങ്കിൽ അത് വചനത്തിന്റെ ശക്തിയാലാകുന്നു എന്നുള്ളത് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാകുന്നു. ഈ കാലഘട്ടത്തിൽ നാം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തെ ഈ വചനത്തിനനുസൃതമായിട്ട് നമുക്ക് രൂപപ്പെടുത്താം. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ചേർന്ന് വരുവാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഒരു കാലത്ത് നാം എല്ലായ്പ്പോഴും ചിന്തിച്ചിരുന്നു നമുക്ക് ദേവാലയത്തിൽ സുഖകരമായി ആരാധിക്കാം എന്നും. ഒരു കാലത്ത് നാം സ്വപ്നം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ നമ്മുടെ ആരാധനാലയങ്ങൾ അടഞ്ഞു പോകും എന്ന്, വചനം കേൾക്കുവാനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോകും എന്ന് നാം സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ഇന്ന് ഏറെ ആഴ്ചകളായി, ഏറെ മാസങ്ങളായി തിരുവചനത്തിന്റെ ധ്യാനത്തിനായി ദേവാലയം തുറക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കുറവായിരിക്കുമ്പോൾ ദൈവജനം ഓർത്തുകൊള്ളണം, വചനത്തിന് ദൗർലഭ്യമുണ്ടാകുന്ന കാലങ്ങൾ ഉണ്ട്. വചനത്തിന്റെ കേൾവിയും ധ്യാനവും നമുക്ക് ലഭ്യമല്ലാതെ പോകുന്ന സമയങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇന്ന് അവനെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കാൻ, ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ പ്രശോഭിപ്പിക്കുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനമാകുന്നു നമ്മുടെ കാലിന് ദീപം, നമ്മുടെ പാതയ്ക്ക് പ്രകാശം. ഈ പ്രകാശത്തിന്റെ തെളിച്ചത്തിൽ വേണം ഇരുൾ നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെ നടന്നു നീങ്ങുവാനായിട്ട്. ഈ കാലഘട്ടത്തിൽ ഒറിജിനലായി നിൽപ്പാൻ, വ്യാജം പെരുകുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുവാനായിട്ടല്ല, ഒറിജിനലായിട്ട് വരുവാൻ നമുക്ക് സാധിക്കട്ടെ. വചനത്തിന്റെ ധ്യാനത്തിൽ നാം ആയിരിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്ന ഒരു അപകടവും ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അവൻ്റെ മുൻപിൽ എഴുന്നേറ്റ് ആ ധ്യാനത്തോടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണം, എല്ലാവരും ഇത്തരത്തിൽ വചനം പറയുവാനായിട്ടും
അതിനുള്ള അതിൻ്റെ പിന്നിലെ ആശ അതിൻ്റെ പിന്നിലെ അവരുടെ ആഗ്രഹം ആവശ്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നവരായിരിക്കണം. കാരണം വചനം പ്രഘോഷിക്കുന്നവരുടെ ഇടയിൽ പോലും ഇന്ന് വ്യാജം പെരുകിയിരിക്കുന്ന ഒരു കാലമാണ്. കർത്താവ് അതിനെക്കുറിച്ച് ഈ വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, ആകാത്ത വേദക്കാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അങ്ങനെയുള്ള ഒരു കാലത്തിലും ആയിരിക്കുന്നു. ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമ്മളുടെ ചുറ്റിനും നമുക്ക് കാണുവാൻ സാധിക്കും. വചനം മായമില്ലാത്ത പാൽ പോലെ നമുക്ക് ലഭിക്കേണ്ടുന്ന ഒന്നാകുന്നു. ജാഗ്രതയോടെ വേണം അതിനെ അന്വേഷിക്കുവാനായിട്ട്. ഒരാൾ നമ്മോട് വചനത്തിൽ നിന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ തന്നെയോ എന്നൊന്ന് പരിശോധിക്കുവാനുള്ള പരിജ്ഞാനം ഓരോ വിശ്വാസിയും സൂക്ഷിക്കേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ മായമില്ലാത്ത വചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ ജീവിതങ്ങളെ പണി ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രചോദനത്തിനായി നിങ്ങളെ വീണ്ടും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ആത്മീക ലോകത്തിൽ പോലും കള്ളനാണയങ്ങൾ ധാരാളമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദഹിപ്പിക്കുന്ന അഗ്നിയോടാകുന്നു ഞങ്ങൾക്ക് കാര്യമുള്ളത് എന്നുള്ളത് ഞങ്ങൾ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ ആത്മാർത്ഥമായി യഥാർത്ഥമായ അടിസ്ഥാനങ്ങളിന്മേൽ കെട്ടുപണി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ലോകത്തിലെ എല്ലാം മാറി, ആകാശവും ഭൂമിയും ഒഴുകിപ്പോയി, എന്നാൽ എൻ്റെ വചനങ്ങൾ നിലനിൽക്കും എന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാണ്. നിത്യമായ ഈ വചനത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി അതിൻ്റെ മൂല്യങ്ങളിന്മേൽ ഞങ്ങളുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. വ്യാജ ആത്മാക്കളുടെ ഈ കാലം ഞങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരായി, സത്യ അന്വേഷിക്കുന്നവരായി, സത്യത്തിന്മേൽ ജീവിക്കുന്നവരായി ഞങ്ങളെ രൂപപ്പെടുത്തുവാൻ സഹായിച്ച ഇവിടെ ചാവി വചനത്തിൻ്റെ സത്യം സാക്ഷ്യം സത്യമാകുന്നു എന്നാണ് അത് കേൾക്കുവാൻ ഇപ്പോഴും ചില അവസരങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ ഈ വചനത്താൽ പരിപോഷിപ്പിക്കുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. എല്ലായ്പ്പോഴും അതിൻ്റെ വായനയിൽ ഉച്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വചനവുമായിട്ടുള്ള ബന്ധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായിട്ട് സഭയിലൂടെ നൽകപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാവരും വചനം എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ കെട്ടുപണിച്ചിട്ട് പ്രയാസമേറിയ കാലഘട്ടത്തിൽ അടിസ്ഥാനങ്ങൾ ഉറച്ചവരാൻ നിൽപ്പാൻ തക്കോളം ഞങ്ങളെ സഹായിക്കും. മണലിന്മേൽ വീട് പണിത മനുഷ്യൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. ഞങ്ങളുടെ ജീവിതങ്ങൾ താളടിയായി പോകരുത്. അധ്വാനങ്ങൾ വെറുതെയായി പോകരുത്. ഞങ്ങൾ ജീവിച്ച സമയം വെറുതെയായി പോകരുത്. ഒരു പ്രളയം ഞങ്ങളെ തകർക്കുവാൻ ഇടയാകരുത്. ഒരു മഹാമാരിയും ഞങ്ങളുടെ ജീവിതത്തെ ഇല്ലാതെയാക്കുവാൻ ഇടയാകരുത്. എൻ്റെ വചനത്തിൻ്റെ ശക്തി എല്ലായ്പ്പോഴും ഞങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം. കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ അധിവാസത്തിനായ സ്തോത്രം. യേശു മൂലമുള്ള പ്രാർത്ഥനകളെ ദയതോന്നി കേൾക്കുമാറാകണം. അമ്മ സൂഷയുടെ തുടർച്ച. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുശിഹായ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്നാമസിച്ച് നീക്കും പാർക്കുമാറാകണമേ.
കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രോഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തെ എല്ലായ്പ്പോഴും കാണും ദൈവം.